शांति 8-10-2020 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ വളരെ താല്പര്യത്തോടുകൂടി പഠിപ്പിക്കാൻ വേണ്ടി. താല്പര്യത്തോടെ നിങ്ങളും പഠിക്കൂ, സ്വയം ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന ലഹരി ഉണ്ടാകണം. ചോദ്യം: നിങ്ങൾ ബ്രഹ്മകുമാരൻ കുമാരിമാരുടെ ഉദ്ദേശവും ശുദ്ധഭാവനയും എന്താണ്? ഉത്തരം: നിങ്ങളുടെ ഉദ്ദേശമാണ് കൽപ്പം 5000 വർഷം മുൻപത്തേതുപോലെ വീണ്ടും ശ്രീമതത്തിലൂടെ വിശ്വത്തിൽ സുഖത്തിന്റെയും ശാന്തിയുടെയും രാജ്യം സ്ഥാപിക്കുക. നിങ്ങളുടെ ശുദ്ധഭാവനയാണ് ശ്രീമതത്തിലൂടെ നമ്മൾ മുഴുവൻ വിശ്വത്തിന്റെ സദ്ഗതി ചെയ്യും. നിങ്ങൾ ലഹരിയോടുകൂടി പറയുന്നു, നമ്മളെല്ലാവരും സദ്ഗതി നൽകുന്നവരാണ്. നിങ്ങൾക്ക് ബാബയിൽ നിന്ന് ശാന്തിയുടെ ഉപഹാരം ലഭിക്കുന്നു. നരകവാസിയിൽ നിന്ന് സ്വർഗവാസിയാകുന്നത് തന്നെയാണ് പ്രൈസ് നേടുക എന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്ത് ശ്രീമതത്തിലൂടെ ഭാരതത്തിന്റെ സത്യമായ സേവനം ചെയ്യണം. തന്റെയും ഭാരതത്തിന്റെയും മുഴുവൻ വിശ്വത്തിന്റെയും മംഗളം വളരെ വളരെ താല്പര്യത്തോടുകൂടി ചെയ്യണം. ഡ്രാമയുടെ അനാദി അവിനാശി പാർട്ടിനെ യഥാർത്ഥമായി മനസ്സിലാക്കി ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തുന്ന പുരുഷാർത്ഥം ചെയ്യരുത്. വ്യർത്ഥമായ ചിന്തകൾ പോലും ഉണ്ടാകരുത്. വരദാനം: ഏകാഗ്രതയുടെ അഭ്യാസത്തിലൂടെ ഏകരസസ്ഥിതി ഉണ്ടാക്കുന്ന സർവസിദ്ധി സ്വരൂപരായി ഭവിക്കട്ടെ. ഏകാഗ്രതയുള്ളയിടത്ത് സ്വതവേ ഏകരസസ്ഥിതി ഉണ്ടാകും. ഏകാഗ്രതയിലൂടെ സങ്കല്പത്തിന്റെയും വാക്കിന്റെയും കർമ്മത്തിന്റെയും വ്യർത്ഥമാകല് സമാപ്തമാകുകയും സമർത്ഥശക്തി കൈവരുകയും ചെയ്യും. ഏകാഗ്രതാർത്ഥം ഒരേ സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുക. ഒരു ബീജമാകുന്ന സങ്കല്പത്തിൽ മുഴുവൻ വൃക്ഷമാകുന്ന വിസ്താരവും അടങ്ങിയിട്ടുണ്ട്. ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സർവപ്രകാരത്തിലുമുള്ള ചഞ്ചലതകൾ സമാപ്തമാകും. സർവസങ്കല്പം, വാക്ക്, കർമ്മം ഇവ സഹജമായും പ്രാപ്തമാകും. ഇതിനുവേണ്ടി ഏകാന്തവാസിയാകൂ. സ്ലോഗൻ: ഒരു തവണ പറ്റിയ തെറ്റിനെ വീണ്ടും വീണ്ടും ചിന്തിക്കുക. അർത്ഥം: കറയിൽ കറ പുരട്ടുക. അതിനാൽ കഴിഞ്ഞുപോയതിന് ബിന്ദുവിടും. ഓം ശാന്തി. ശാന്തി. വിദ്യാർത്ഥികൾ എപ്പോ പഠിക്കുകയാണെങ്കിലും സന്തോഷത്തോടുകൂടി പഠിക്കുന്നു. ടീച്ചറും വളരെ സന്തോഷത്തോടുകൂടി താല്പര്യത്തോടുകൂടി പഠിപ്പിക്കുന്നു. ആത്മീയ കുട്ടികൾക്ക് ഇതറിയാം. പരിധിയില്ലാത്ത ബാബ ടീച്ചറാണ്, നമ്മളെ വളരെ താല്പര്യത്തോടുകൂടി പഠിപ്പിക്കുന്നു. ആ പഠിപ്പിൽ അച്ഛൻ വേറെ, പഠിപ്പിക്കുന്ന ടീച്ചർ വേറെ. ചിലരുടെ അച്ഛൻ തന്നെ ടീച്ചറായിരിക്കും. അവർ പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ താല്പര്യത്തോടുകൂടി പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രക്തബന്ധമുണ്ടാവുമല്ലോ. തന്റെയാണെന്ന് കരുതി വളരെ താല്പര്യത്തോടുകൂടി പഠിപ്പിക്കുന്നു. ഈ ബാബ നിങ്ങളെ വളരെ താല്പര്യത്തോടുകൂടി പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും വളരെ താല്പര്യത്തോടുകൂടി പഠിക്കണം. ബാബ നേരിട്ട് പഠിപ്പിക്കുന്നു. ഈ ഒരു തവണയാണ് വന്ന് പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് വളരെയധികം താല്പര്യമുണ്ടായിരിക്കണം. ഭഗവാനായ ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ചില കുട്ടികൾക്ക് പഠിക്കവേ ചിന്ത വരുന്നു, ഇതെന്താണ്? ഡ്രാമയിലെ പോക്കുവരവിന്റെ ചക്രമുണ്ട്, പക്ഷേ ഈ നാടകം രചിച്ചതെന്തിനാണ്? ഇതിലൂടെ എന്ത് നേട്ടമാണ്? കേവലം ഇങ്ങനെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ നന്നായിരുന്നു. എപ്പോ നോക്കിയാലും ഈ 84ന്റെ ചക്രം കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്ത വരുന്നു. ഈ പോക്കുവരവിന്റെ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെയുള്ള കളി രചിച്ചത്? ഇതിൽ നിന്ന് മോക്ഷം ലഭിക്കുകയില്ലേ? ഇങ്ങനെ പല കുട്ടികൾക്കും ചിന്തയുണ്ടാകുന്നു. ഈ പോക്കുവരവിൽ നിന്ന്, സുഖദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണം. ബാബ പറയുന്നു, ഇതൊരിക്കലും സംഭവിക്കില്ല. മോക്ഷം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നത് തന്നെ വെറുതെയാണ്. ബാബ മനസ്സിലാക്കി തന്നു, ഒരാത്മാവിനു പോലും പാർട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ആത്മാവിൽ അവിനാശിയായ പാർട്ട് അടങ്ങിയിരിക്കുന്നു. അത് അനാദി അവിനാശിയാണ്. തികച്ചും കൃത്യമായ അഭിനേതാക്കളാണ്. ഒരാൾ പോലും കൂടുതലും കുറവുമാകില്ല. നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ ജ്ഞാനവുമുണ്ട്. ഈ ഡ്രാമയുടെ പാർട്ടിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല, ആർക്കും മോക്ഷം നേടാനും കഴിയില്ല. എല്ലാ ധർമ്മത്തിലുള്ളവർക്കും യഥാക്രമം വരിക തന്നെ വേണം. ബാബ മനസ്സിലാക്കി തരുന്നു, ഇതുണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ അവിനാശിയായ നാടകമാണ്. നിങ്ങളും പറയുന്നു, ബാബ എങ്ങനെയാണ് ഞങ്ങൾ 84ന്റെ ചക്രം കറങ്ങുന്നതെന്ന് ഇപ്പോ അറിഞ്ഞു കഴിഞ്ഞു. ഇതും മനസ്സിലായി ആദ്യമാദ്യം ആര് വരുന്നു അവർ 84 ജന്മങ്ങൾ എടുക്കും. പുറകെ വരുന്നവര് തീർച്ചയായും കുറച്ച് ജന്മങ്ങളായിരിക്കും. ഇവിടെയാണെങ്കിലോ പുരുഷാർത്ഥം ചെയ്യണം, പഴയ ലോകത്തിൽ നിന്ന് പുതിയ ലോകം രചിക്കണം. ബാബ ഓരോ കാര്യവും ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. കാരണം പുതിയ പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുൻപത്തെ കാര്യം ആര് പഠിപ്പിക്കും? അതുകൊണ്ട് ബാബ പുതിയ പുതിയവരെ കണ്ട് വീണ്ടും പഴയ പോയിന്റുകൾ ആവർത്തിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. തുടക്കം മുതൽ നമ്മൾ എങ്ങനെയാണ് പാർട്ട് അഭിനയിക്കുന്നതെന്നറിയാം. നിങ്ങൾ യഥാർത്ഥ രീതിയിൽ അറിയുന്നു എങ്ങനെയാണ് യഥാക്രമം വരുന്നത്, എത്ര ജന്മങ്ങൾ എടുക്കുന്നു. ഈ സമയമാണ് ബാബ വന്ന് ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ കേൾപ്പിക്കുന്നത്. സത്യയുഗത്തിൽ തന്നെയാണ് പ്രാപ്തി. ഇത് ഈ സമയം നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാക്കി തരുന്നതും. ഗീതയിലും ആരംഭത്തിലും അവസാനത്തിലും ഈ കാര്യം വരുന്നു. മന്മനാഭവ പദവി നേടാൻ വേണ്ടി പഠിപ്പിക്കുന്നു. നിങ്ങൾ രാജാവാകുന്നതിന് വേണ്ടി ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യുന്നു. മറ്റു ധർമ്മത്തിലുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നു. അവർ യഥാക്രമത്തിൽ വരുന്നു. ധർമ്മസ്ഥാപകരുടെ പിന്നാലെ ബാക്കി എല്ലാവർക്കും വരേണ്ടി വരുന്നു. അവർക്ക് രാജ്യപദവിയുടെ കാര്യമില്ല. ഒരേയൊരു ഗീതാശാസ്ത്രം മാത്രമാണ് വളരെ മഹിമയുള്ളത്. ഭാരതത്തിലാണ് ബാബ വന്ന് കേൾപ്പിക്കുന്നതും എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നതും. ആ ധർമ്മസ്ഥാപകർ അവർ മരിച്ച ശേഷം വലിയ വലിയ തീർത്ഥസ്ഥാനങ്ങൾ പണിയുന്നു. വാസ്തവത്തിൽ എല്ലാവരുടെയും തീർത്ഥസ്ഥാനം പരിധിയില്ലാത്ത ബാബ വരുന്ന ഈ ഭാരതമാണ്. ബാബ ഭാരതത്തിൽ തന്നെയാണ് വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നതും. ബാബ പറയുന്നു, എന്നെ ലിബറേറ്റർ, ഗൈഡ് എന്നെല്ലാം പറയാറുണ്ട്. ഞാൻ നിങ്ങളെ ഈ പഴയ ലോകം, ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്ന് മോചിപ്പിച്ച് ശാന്തിധാമം, സുഖധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കുട്ടികൾക്കറിയാം ബാബ നമ്മളെ ശാന്തിധാമം, സുഖധാമത്തിലേക്ക് കൊണ്ടുപോകും. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. ബാബ വന്ന് ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ബാബയ്ക്ക് ജനന മരണമില്ല. ബാബ വരും, പിന്നീട് തിരിച്ചു പോകും. ബാബ മരിച്ചുപോയി എന്ന് ഒരിക്കലും പറയില്ല. ശിവാനന്ദനെ കുറിച്ച് പറയുമല്ലോ, ശരീരം ഉപേക്ഷിച്ചു, പിന്നീട് ക്രിയാകർമ്മം ചെയ്യുന്നു. ഈ ബാബ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ക്രിയാകർമ്മ ചടങ്ങ് മുതലായവയൊന്നും തന്നെ ചെയ്യുന്നില്ല. ബാബയുടെ വരവ് തന്നെ അറിയാൻ കഴിയില്ല. ക്രിയാകർമ്മം മുതലായവയുടെ കാര്യമേ ഇല്ല. ബാക്കി എല്ലാ മനുഷ്യരുടെയും ക്രിയാകർമ്മം ചെയ്യുന്നു. ബാബയുടെ ക്രിയാകർമ്മം നടത്താറില്ല. ബാബയ്ക്ക് ശരീരമേ ഇല്ല. സത്യത്തിൽ ഈ ജ്ഞാനം, ഭക്തിയുടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇതിപ്പോഴാണ് നടക്കുന്നത്. ബാക്കി എല്ലാവരും ഭക്തി തന്നെയാണ് പഠിപ്പിക്കുന്നതും. പകുതി കൽപ്പം ഭക്തിയാണ്. പിന്നീട് പകുതി കൽപ്പത്തിന് ശേഷം ബാബ വന്ന് ജ്ഞാനത്തിന്റെ സമ്പത്ത് നൽകുന്നു. ജ്ഞാനമൊന്നും അവിടെ കൂടെ വരുന്നില്ല. അവിടെ ബാബയെ ഓർമ്മിക്കുന്നതിന്റെ ആവശ്യം തന്നെ വരുന്നില്ല. മുക്തിയിലാണ്. അവിടെ ഓർമ്മിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? ദുഃഖത്തിന്റെ പരാതി അവിടെ ഉണ്ടാകില്ല. ഭക്തിയും ആദ്യം അവ്യഭിചാരിയും പിന്നീട് വ്യഭിചാരിയുമാകുന്നു. ഈ സമയം അതിവ്യഭിചാരി ഭക്തിയാണ്. ഇതിനെ കടുത്ത നരകമെന്ന് പറയുന്നു. തികച്ചും തീഷ്ണത്തിലും തീഷ്ണമായ നരകമാണ്. പിന്നീട് ബാബ വന്ന് തീഷ്ണമായ സ്വർഗമുണ്ടാക്കുന്നു. ഈ സമയം 100% ദുഃഖമാണ്. പിന്നീട് 100% സുഖശാന്തി ഉണ്ടാകും. ആത്മാ പോയി തന്റെ വീട്ടിൽ വിശ്രമിക്കും. മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്ത് പഴയ ലോകത്തിന്റെ വിനാശം നടത്തേണ്ട സമയത്താണ്. ഇത്രയും കാര്യങ്ങൾ കേവലം ഒരാൾ മാത്രമല്ല ചെയ്യുക, അനേകം സഹായികൾ വേണം. ഈ സമയം നിങ്ങൾ ബാബയുടെ സഹായി കുട്ടികളാണ്. മുഴുവൻ ഭാരതത്തിന്റെയും സത്യമായ സേവനം ചെയ്യുന്നു. സത്യമായ ബാബ സത്യമായ സേവനം പഠിപ്പിക്കുന്നു. തന്റെയും ഭാരതത്തിന്റെയും വിശ്വത്തിന്റെയും മംഗളം ചെയ്യുന്നു. ബാബ എത്ര താല്പര്യത്തോടുകൂടി സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഇപ്പോഴും തീർച്ചയായും സർവരുടെയും സദ്ഗതി ഉണ്ടാകണം. ഇതാണ് ശുദ്ധ അഹങ്കാരം, ശുദ്ധമായ ഭാവന. നിങ്ങൾ സത്യം സത്യമായ സേവനം ചെയ്യുന്നു, പക്ഷെ ഗുപ്തമായി, ആത്മാശരീരത്തിലൂടെ ചെയ്യുന്നു. നിങ്ങളോട് അനേകം പേര് ചോദിക്കുന്നുണ്ട്, ബി കെയുടെ ഉദ്ദേശ്യം എന്താണ്? പറയൂ, ബി കെയുടെ ഉദ്ദേശ്യമാണ് സത്യയുഗീ സുഖശാന്തിയുടെ സ്വരാജ്യ സ്ഥാപന ചെയ്യുക. നമ്മൾ ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും ശ്രീമതത്തിലൂടെ വിശ്വത്തിൽ ശാന്തി സ്ഥാപിച്ച് വിശ്വശാന്തിയുടെ പ്രൈസ് നേടുന്നു. രാജാവും റാണിയും എങ്ങനെയാണോ അതേപോലെ പ്രജയും സമ്മാനം നേടുന്നു. നരകവാസിയിൽ നിന്ന് സ്വർഗവാസിയാവുക എന്താ ചെറിയ സമ്മാനമാണോ? അവര് പീസ് പ്രൈസ് നേടി സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും തന്നെ ലഭിക്കുന്നില്ല. സത്യം സത്യമായ സമ്മാനം വിശ്വത്തിലെ ചക്രവർത്തിയുടെ ഇപ്പോൾ ബാബയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. പറയാറുണ്ടല്ലോ, ഭാരതം നമ്മുടെ ഉന്നത ദേശമാണ്, എത്ര മഹിമയാണ് ചെയ്യുന്നത്. എല്ലാവരും വിചാരിക്കുന്നു നമ്മൾ ഭാരതത്തിന്റെ അധികാരിയാണ്, പക്ഷെ എവിടെയാണ് അധികാരി? ഇപ്പോൾ നിങ്ങൾ ബാബയുടെ ശ്രീമതത്തിലൂടെ രാജ്യത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. ആയുധത്തിന്റെ ഒന്നും കാര്യമില്ല, ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ തന്നെയാണ് മഹിമയും പൂജയും. അമ്പയെ നോക്കൂ, എത്ര പൂജയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ആരാണ് അമ്പ? ബ്രാഹ്മണനാണോ അതോ ദേവതയോ? ഇതും അറിയില്ല. അംബ, കാളി, ദുർഗ, സരസ്വതി മുതലായ അനേകം പേരുകളുണ്ട്. ഇവിടെയും താഴെ അംബയുടെ ചെറിയൊരു ക്ഷേത്രമുണ്ട്. അംബയ്ക്ക് അനേകം കൈകൾ നൽകിയിരിക്കുന്നു. അങ്ങനെയൊന്നും തന്നെയില്ല. ഇതിനെയാണ് പറയുന്നത് അന്ധവിശ്വാസം. ക്രിസ്തു, ബുദ്ധൻ മുതലായവർ വന്നു. അവരെല്ലാം അവരവരുടെ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തു. മാസവും തീയതിയും എല്ലാം പറയുന്നുണ്ട്. അവിടെ അന്ധവിശ്വാസത്തിന്റെ ഒന്നും കാര്യമില്ല. ഇവിടെ ഭാരതവാസികൾക്ക് ഒന്നും അറിയില്ല. നമ്മുടെ ധർമ്മം എപ്പോ ആര് സ്ഥാപിച്ചു? അതുകൊണ്ട് അന്ധവിശ്വാസം എന്ന് പറയപ്പെടുന്നു. ഇപ്പോ നിങ്ങൾ പൂജാരിയാണ്, പിന്നീട് പൂജ്യരാകുന്നു. ആത്മാ പൂജനീയമാകുമ്പോൾ ശരീരവും പൂജനീയമാകുന്നു. ആത്മാവിനും പൂജയുണ്ടാകുന്നു, പിന്നീട് ദേവതയാകുമ്പോഴും പൂജയുണ്ടാകുന്നു. ബാബ നിരാകാരനാണ്, ബാബ സദാ പൂജ്യനാണ്, ബാബ ഒരിക്കലും പൂജാരിയുമാകുന്നില്ല. നിങ്ങൾ കുട്ടികളെയാണ് പറയുന്നത്, താങ്കൾ തന്നെയാണ് പൂജ്യരും താങ്കൾ തന്നെയാണ് പൂജാരിയും. ബാബ സദാ പൂജ്യനാണ്. ഇവിടെ വന്ന് ബാബ സത്യമായ സേവനം ചെയ്യുന്നു, എല്ലാവർക്കും സദ്ഗതി നൽകുന്നു. ബാബ പറയുന്നു, ഇപ്പൊ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ, വേറൊരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. ഇവിടെയാണെങ്കിലോ വലിയ വലിയ ലക്ഷാധിപതിയും കോടിപതിയും പോയി അള്ളാഹു അള്ളാഹു എന്ന് പറയുന്നു. എത്ര അന്ധവിശ്വാസമാണ്. ബാബ നിങ്ങൾക്ക് ഹംസോയുടെ അർത്ഥം മനസ്സിലാക്കി തന്നു. അവർ പറയുന്നത് ശിവോഹം, ആത്മാ തന്നെ പരമാത്മാ. ഇപ്പോ ബാബ തെറ്റ് തിരുത്തി പറഞ്ഞു തന്നു. ഇപ്പോ തീരുമാനിക്കൂ, ഭക്തി മാർഗത്തിൽ ശരിയായതാണോ കേട്ടത്, അതോ നമ്മൾ പറയുന്നതാണോ ശരി? ഹംസോയുടെ അർത്ഥം വളരെ വിസ്താരമുള്ളതാണ്. നമ്മൾ തന്നെയാണ് ബ്രാഹ്മണർ, ദേവത, ക്ഷത്രിയർ. ഇപ്പോൾ ഹംസോയുടെ അർത്ഥം ഏതാണ് ശരി? നമ്മൾ ആത്മാചക്രത്തിൽ അങ്ങനെ വരുന്നു. വിരാട രൂപത്തിന്റെ ചിത്രമുണ്ട്. ഇതിൽ കുടുംബ ബ്രാഹ്മണർക്കും ബാബയ്ക്കും കാണിക്കുന്നില്ല. ദേവതകൾ എവിടെ നിന്ന് വന്നു? ജന്മം എവിടെ നിന്നുണ്ടായി? കലിയുഗത്തിലാണെങ്കിൽ ശൂദ്രവർണ്ണമാണ്, സത്യയുഗത്തിൽ പെട്ടെന്ന് എങ്ങനെ ദേവതാവർണ്ണമുണ്ടായി? അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഭക്തി മാർഗത്തിൽ എത്രയാണ് മനുഷ്യർ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിലര് ഗ്രന്ഥം പഠിച്ചു, ചിന്ത വന്നു, ക്ഷേത്രമുണ്ടാക്കി, മതി. പിന്നെ ഇരുന്ന് ഗ്രന്ഥം കേൾപ്പിക്കും. അനേകം പേര് വരുന്നു, അനേകം ഫോളോവേഴ്സ് ഉണ്ടാകുന്നു, ഫലം ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അനേകം കടകൾ തുറക്കുന്നു. ഇപ്പോൾ ഈ എല്ലാ കടയും ഇല്ലാതാകും. ഈ കച്ചവടം മുഴുവൻ ഭക്തി മാർഗത്തിലാണ്. ഇതിലൂടെ ഒരുപാട് ധനം സമ്പാദിക്കുന്നു. സന്യാസിമാര് പറയും, ഞങ്ങൾ ബ്രഹ്മയോഗി, തത്വയോഗികളാണ്. അതേപോലെ ഭാരതവാസികൾ വാസ്തവത്തിൽ ദേവീദേവതാ ധർമ്മത്തിലേതാണ്, പക്ഷേ ഹിന്ദു ധർമ്മം എന്ന് വിളിക്കപ്പെട്ടു. അതുപോലെ ബ്രഹ്മം എന്നത് ആത്മാക്കൾ വസിക്കുന്ന തത്വമാണ്. അവര് പിന്നീട് ബ്രഹ്മജ്ഞാനി, തത്വജ്ഞാനി എന്ന പേര് വെച്ചിരിക്കുന്നു. അല്ല എങ്കിൽ ബ്രഹ്മതത്വമാണല്ലോ വസിക്കാനുള്ള സ്ഥാനം. അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരുന്നു, എത്ര വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ബ്രഹ്മമാണ്. ഞാൻ വന്ന എല്ലാ ബ്രഹ്മവും ദൂരീകരിക്കുന്നു. ഭക്തി മാർഗത്തിൽ പറയാറുണ്ടല്ലോ, അല്ലയോ പ്രഭു, അങ്ങയുടെ ഗതിയും വഴിയും വേറിട്ടതാണ്. ഗതിയൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. നിർദ്ദേശങ്ങൾ അനേകം അനേകം ലഭിക്കുന്നു. ഇവിടുത്തെ മതം എത്ര അത്ഭുതമാണ് ചെയ്യുന്നത്, മുഴുവൻ വിശ്വത്തെയും മാറ്റുന്നു. ഇപ്പോ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, ഇത്രയും എല്ലാ ധർമ്മവും എങ്ങനെ വരുന്നു? പിന്നീട് ആത്മാക്കൾ എങ്ങനെയാണ് അവരവരുടെ സെക്ഷനിൽ പോയിരിക്കുന്നത്? ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇതും കുട്ടികൾക്കറിയാം. ദിവ്യദൃഷ്ടി ദാതാവ് ഒരേ ഒരു ബാബ മാത്രമാണ്. ബാബയോട് പറയുന്നു, ഈ ദിവ്യദൃഷ്ടിയുടെ താക്കോൽ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഞങ്ങൾ ആർക്കെങ്കിലും സാക്ഷാത്കാരം ചെയ്യിക്കാം. പറയുന്നു, ഇല്ല, ഈ താക്കോൽ ആർക്കും ലഭിക്കില്ല. അതിനു പകരം നിങ്ങൾക്ക് പിന്നീട് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകാം. ഞാൻ എടുക്കുന്നില്ല. എന്റെ പാർട്ടാണ് സാക്ഷാത്കാരം ചെയ്യിക്കുന്നതിന്റെ. സാക്ഷാത്കാരം ഉണ്ടാകുന്നതിലൂടെ വളരെ സന്തോഷിക്കുന്നു, ഒന്നും തന്നെ ലഭിക്കുന്നില്ല. സാക്ഷാത്കാരത്തിലൂടെ ആരെങ്കിലും നിരോഗിയായി മാറുകയോ അല്ലെങ്കിൽ ധനം ലഭിക്കുകയോ ചെയ്യുന്നില്ല. മീരയ്ക്ക് സാക്ഷാത്കാരം ഉണ്ടായി, പക്ഷെ മുക്തി ലഭിച്ചില്ല. മനുഷ്യർ മനസ്സിലാക്കുന്നു അവർ വസിക്കുന്നത് തന്നെ വൈകുണ്ഠത്തിലാണ്. പക്ഷെ വൈകുണ്ഠം കൃഷ്ണപുരി എവിടെയാണ്? ഇതെല്ലാം സാക്ഷാത്കാരമാണ്. ബാബയിരുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു. ബ്രഹ്മ ബാബയ്ക്കും ആദ്യം വിഷ്ണുവിന്റെ സാക്ഷാത്കാരമുണ്ടായി. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. അദ്ദേഹം അപ്പോൾ കാണുകയാണ്, ഞാൻ മഹാരാജാവാകുന്നു. വിനാശവും കണ്ടു, പിന്നീട് രാജ്യഭാഗ്യവും കണ്ടു. അപ്പോൾ നിശ്ചയമുണ്ടായി, ഞാൻ വിശ്വത്തിന്റെ അധികാരിയായി മാറും. ബാബയുടെ പ്രവേശനമുണ്ടായി, അത്രമാത്രം. ബാബ ഇതെല്ലാം അങ്ങെടുത്തോളൂ, എനിക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവിയാണ് ആവശ്യം. നിങ്ങളും ഈ കച്ചവടത്തിനാണല്ലോ വന്നത്. ജ്ഞാനം എടുക്കുന്നവരാരാണോ പിന്നീട് അവരുടെ ഭക്തി ഇല്ലാതാകുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാലവന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്ത് ശ്രീമതത്തിലൂടെ ഭാരതത്തിന്റെ സത്യമായ സേവനം ചെയ്യണം. തന്റെയും ഭാരതത്തിന്റെയും മുഴുവൻ വിശ്വത്തിന്റെയും മംഗളം വളരെ വളരെ താല്പര്യത്തോടുകൂടി ചെയ്യണം. ഡ്രാമയുടെ അനാദി അവിനാശി പാർട്ടിനെ യഥാർത്ഥമായി മനസ്സിലാക്കി ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തുന്ന പുരുഷാർത്ഥം ചെയ്യരുത്. വ്യർത്ഥമായ ചിന്തകൾ പോലും ഉണ്ടാകരുത്. വരദാനം: ഏകാഗ്രതയുടെ അഭ്യാസത്തിലൂടെ ഏകരസസ്ഥിതി ഉണ്ടാക്കുന്ന സർവസിദ്ധി സ്വരൂപരായി ഭവിക്കട്ടെ. ഏകാഗ്രതയുള്ളയിടത്ത് സ്വതവേ ഏകരസസ്ഥിതി ഉണ്ടാകും. ഏകാഗ്രതയിലൂടെ സങ്കല്പത്തിന്റെയും വാക്കിന്റെയും കർമ്മത്തിന്റെയും വ്യർത്ഥമാകല് സമാപ്തമാകുകയും സമർത്ഥശക്തി കൈവരുകയും ചെയ്യും. ഏകാഗ്രതാർത്ഥം ഒരേ സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുക. ഒരു ബീജമാകുന്ന സങ്കല്പത്തിൽ മുഴുവൻ വൃക്ഷമാകുന്ന വിസ്താരവും അടങ്ങിയിട്ടുണ്ട്. ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സർവപ്രകാരത്തിലുമുള്ള ചഞ്ചലതകൾ സമാപ്തമാകും. സർവസങ്കല്പം, വാക്ക്, കർമ്മം ഇവ സഹജമായും പ്രാപ്തമാകും. ഇതിനുവേണ്ടി ഏകാന്തവാസിയാകൂ. സ്ലോഗൻ: ഒരു തവണ പറ്റിയ തെറ്റിനെ വീണ്ടും വീണ്ടും ചിന്തിക്കുക. അർത്ഥം: കറയിൽ കറ പുരട്ടുക. അതിനാൽ കഴിഞ്ഞു പോയതിന് ബിന്ദുവിടൂ. ഓം ശാന്തി.